Hello friends, welcome to Investing Right. I am Tenny. എന്തുകൊണ്ട് ഇന്ത്യ ഒരു വളരെ അട്രാക്റ്റീവ് കൺസംപ്ഷൻ സ്റ്റോറി ഇൻ ദ വേൾഡ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. അതിന്റെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇപ്പോൾ ഇന്ത്യൻ എക്കോണമി നോക്കിക്കഴിഞ്ഞാൽ അതിന് രണ്ട് അഡ്വാൻറ്റേജസ് ആണ് ഉള്ളത്. ഒന്ന് ഡെമോഗ്രഫി, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, റൈസിംഗ് പോപ്പുലേഷൻ, അതും യങ്ങർ ഏജ് പോപ്പുലേഷൻ വളരെയധികം കൂടി വരുന്നു എന്നുള്ള കാര്യം. രണ്ട്, പ്രോസ്പെരിറ്റി, ആ ജി ഡി പി ഗ്രോത്തും വളരെയധികം കൂടുന്നുണ്ട്. അപ്പോൾ ഒരു ജി ഡി പി റേറ്റ് ഗ്രോത്തും അത് ഒരു കൺസംപ്ഷൻ ഇതിനോട് ലീനിയർ ആയിട്ട് പോകുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ പ്രോസ്പെരിറ്റി ഇൻ ഇന്ത്യ, ജി ഡി പി ഹൈ ഇതായിട്ട് പോകുന്നു, ഇന്ത്യക്ക് ഒരു റെക്കഗ്നിഷൻ ഇൻ ദ വേൾഡ് ആസ് എ ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് പർച്ചേസ് മാനുഫാക്ചറർ എന്നുള്ള ഒരു റെക്കഗ്നിഷൻ, ഇതെല്ലാം ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ കൺസംപ്ഷൻ, ഒരു പെർ ക്യാപിറ്റ ഇൻകം നമ്മുടെ ഇന്ത്യ കേസിലാണെങ്കിൽ വളരെയധികം കൂടുന്നു. ഡെമോഗ്രഫി വളരെ ഫേവറബിൾ ആണ്, ഇതാണ് ഞാൻ പറഞ്ഞത്. അത് മാത്രമല്ല, ഇതാണ് വളരെ വലിയൊരു ആസ്പെക്ട് ആണ്. ഇന്ത്യക്ക് ഒരു ട്രില്യൺ ഡോളർ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ജി ഡി പി ക്ലബിൽ എൻ്റർ ചെയ്യാനായിട്ട് 60 വർഷം എടുത്തു ട്രില്യൺ ഡോളർ ആവാൻ. പിന്നീട് വെറും 8 വർഷമേ എടുത്തുള്ളൂ, 2007 മുതൽ 2016 വരെ 8 വർഷം കൊണ്ട് തന്നെ ഇത് ഡബിൾ ചെയ്തു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, അപ്പൊ പ്രോസസ്സ് ഇനി വളരെ സ്പീഡ് ആയിട്ട് വരും ഇതിന്റെ ഈ കൂടുന്നത്. ചിലപ്പോൾ ഇനി അടുത്ത 4 വർഷത്തിലായിരിക്കും ഡബിൾ ചെയ്യാൻ പോകുന്നത്. അതുപോലെ 2021 കൂടി 50% ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻ വിൽ ബി ബിലോ 25, ബിലോ 50 അല്ല, ബിലോ 25 ആവാനായിട്ട് വെറും, അതായത് 70 കോടി ജനങ്ങൾ 2021 ആകുമ്പോഴേക്കും ഇന്ത്യയിൽ 25 ഇയേഴ്സിന് താഴെയാകും. അതുപോലെ ചിൽഡ്രൻ ടേണിംഗ് ഇൻ ടു അഡൽട്ട് എന്നുള്ള എല്ലാ ആസ്പെക്ട് നോക്കുമ്പോഴും ഇന്ത്യയിൽ വളരെയധികം ഒരു പോസിറ്റീവ് ഇതാണുള്ളത്. അതായത് പ്രൊഡക്റ്റീവ് പോപ്പുലേഷൻ ആയിരിക്കും, അവർ ജോലി ചെയ്യാനും അതുപോലെ അതിന്റെ മാനുഫാക്ചറിങ് ഇതെല്ലാം കൂട്ടാനും. അത് ജപ്പാൻ പോലുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ പോപ്പുലേഷൻ ഏജ്ഡ് ആയി വരികയാണ്. അപ്പോൾ അത് നേരെ തിരിച്ചാണ്, അവർക്ക് മോർ ഓൾഡ് ആൾക്കാരെ സംരക്ഷിക്കേണ്ട, അവിടെ ഹെൽത്തും റിലേറ്റഡ് കാര്യങ്ങളെല്ലാം കുറച്ചും കൂടി ബെറ്റർ ആയതുകൊണ്ട് തന്നെ അവരുടെ ലിവിംഗ് സ്പാൻ ഓഫ് ലൈഫും വളരെ കൂടുതലാണ്. അതുപോലെ ഫാമിലീസ് ആർ ഗെറ്റിംഗ് ഇൻക്രീസിംഗ്ലി ന്യൂക്ലിയർ, പുതിയ ന്യൂക്ലിയർ ഫാമിലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് പുതിയ ഒരു വീട് വെക്കാനും പുതിയ ടി വി വാഷിംഗ് മെഷീൻ ഇതെല്ലാം ഉള്ള 20 പേരായിരുന്നു ഒരു വീട്ടില്. അപ്പൊ അന്ന് വാഷിംഗ് മെഷീന്റെ കൺസെപ്റ്റ് തന്നെ ഇല്ല, അങ്ങനെ കാരണം അത് പലരുമായിട്ട് ഡിവൈഡ് ചെയ്ത് പോകും. അലക്കണ കാര്യമായാലും കാര്യങ്ങളെല്ലാം അത് പോകും. ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്നും ബാക്കി വരേണ്ട ആവശ്യമില്ല, ഇപ്പൊ ഫ്രിഡ്ജിന്റെ ആവശ്യമില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ ന്യൂക്ലിയർ ഫാമിലീസ് ആയതുകൊണ്ട് അത് പെട്ടെന്ന് ഒരാൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ തന്നെ അതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കണം, അപ്പൊ അതിന് ഫ്രിഡ്ജ് ആവശ്യമാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നു. അതുപോലെ 2025 ആകുമ്പോഴേക്കും 75% ഓഫ് ഫാമിലീസും ന്യൂക്ലിയർ ആയിരിക്കും ഇന്ത്യയിൽ. അപ്പൊ ഇതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. ന്യൂക്ലിയർ ആയതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന്, പുതിയ വീട്, പുതിയ പ്രോഡക്ട്സ് വാങ്ങുന്നതിനുള്ള ചാൻസ് കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡിസിഷൻ മേക്കേഴ്സ് വളരെ യങ് ആയിരിക്കും, ഡിജിറ്റൽ ഇൻഫ്ലുവൻസ് ഇവരിൽ വളരെ കൂടുതലായിരിക്കും. അതുപോലെ കൺസ്യൂമർ ഡ്യൂറബിൾസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ അത് 11% കഴിഞ്ഞ 5 കൊല്ലത്തിൽ വളർന്നുകൊണ്ടിരുന്നത്, അത് 13% അടുത്ത വർഷങ്ങളിൽ അത് വളരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ ഡേറ്റ നോക്കൂ, ഇത് തന്നെ നമുക്കറിയാം അത് എത്രത്തോളം അൺടാപ്ഡ് മാർക്കറ്റ് അവിടെ ഉള്ളതെന്ന്. 29% ഓഫ് ഹൗസ് ഹോൾഡ്സ് മാത്രമേ റെഫ്രിജറേറ്റർ ഉള്ളൂ, 11% മാത്രമേ വാഷിംഗ് മെഷീൻ ഉള്ളൂ, 6% മാത്രമേ കമ്പ്യൂട്ടർ ഉള്ളൂ. അപ്പൊ എത്രയധികം വളരാനുള്ള ഒരു സാധ്യതയാണ് ഇന്ത്യൻ ഒരു ഇതിൽ നിൽക്കുന്നത്. അതുപോലെ ബ്രാൻഡ് കോൺഷ്യസ്നെസ്, യങ്ങർ പോപ്പുലേഷൻസ് ആയതുകൊണ്ടുള്ള ആസ്പിരേഷണൽ മാറ്റേഴ്സ്, ഇതെല്ലാം ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഓട്ടോമൊബൈൽസ്, ഓട്ടോമൊബൈൽസ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യ 4th largest ആണ് ഇൻ ദ വേൾഡ്. അതുപോലെ കൊമേഴ്സ്യൽ വെഹിക്കിൾ 7th largest. അതുപോലെ എഫ് എം സി ജി നോക്കിക്കഴിഞ്ഞാൽ നോൺ ഡ്യൂറബിൾ മാർക്കറ്റിന്റെ ഇതിന്റെ സൈസ് $50 ബില്യൺ ഇതിലാണ് ഉള്ളത് ഇന്ത്യയുടെ മാർക്കറ്റ്. കാരണം ഇത് റൈസിംഗ് പോപ്പുലേഷൻ എന്നുള്ളതാണ് മെയിൻ കാര്യം. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പല പുതിയ വെഞ്ചേഴ്സ് ഇന്ത്യയിൽ വരുമ്പോൾ, റിലയൻസ് ജിയോ ആയിക്കോട്ടെ, റീറ്റെയിൽ ആയിക്കോട്ടെ, പല ഗ്ലോബൽ ലീഡേഴ്സും ഇവിടെ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് ഈ കാരണങ്ങൾ കൊണ്ടാണ്. അതുപോലെ 20% വെച്ചിട്ട് സി എ ജി ആറിൽ അടുത്ത വർഷങ്ങളായിട്ട് ഇത് കൂടാൻ സാധ്യതയുണ്ട്. റൂറൽ മാർക്കറ്റിന് ഹ്യൂജ് പൊട്ടൻഷ്യൽ ഉണ്ട്. അതുപോലെ എഫ് എം സി ജി സെക്ടർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫൻസീവ് സെക്ടറാണ്, അതായത് പെട്ടെന്ന് കൂടുകയോ പെട്ടെന്ന് കുറയുകയോ ചെയ്യില്ല. അപ്പൊ കുറച്ചും കൂടി ഒരു ഡിഫൻസീവ് ആയിട്ട് വാങ്ങാനുള്ള ഒരു സെക്ടറിലാണ് എഫ് എം സി ജി സെക്ടർ. അതുപോലെ ഫാർമസ്യൂട്ടിക്കൽസ്, നമുക്കറിയാം ഫാർമസ്യൂട്ടിക്കൽസിന് തന്നെ ഇന്ത്യ ഒരു ഗ്രോയിങ് ഹബ്ബായിട്ട് മാറിക്കഴിഞ്ഞു. പല വേൾഡ് ജയൻസും ഇന്ത്യയിൽ നിന്നാണ് പ്രൊക്യൂർ ചെയ്യുന്നത് ഇപ്പൊ ചൈനയെ വിട്ടിട്ട്. അത് കൂടാതെ തന്നെ ഇന്ത്യക്ക് തന്നെ അതിന്റെ R&D ഇതെല്ലാം വികസിച്ച് പല വേൾഡ് ക്ലാസ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ, സൺഫാമ, ഡോക്ടർ റെഡ്ഡീസ് മുതലായ സിപ്ല മുതലായ കമ്പനികൾ ഇന്ത്യയിൽ തന്നെയുണ്ട്. അപ്പൊ അതും 16% ഇത് ഗ്രോ ചെയ്യുന്നുള്ള എക്സ്പെക്ടേഷനിലാണ് ഉള്ളത്. മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ്, ഇതും വളരെയധികം കൂടുന്ന, മീഡിയയ്ക്കും വളരെയധികം ഒരു ഒരു ഗ്രോയിങ് ഡിജിറ്റൽ ഇൻഫ്ലുവൻസ് ഉള്ള സ്ഥലത്ത്
അതിന്റെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഇനി ടി വി ആയിരിക്കില്ലേ അടുത്തതായിട്ട് വരുന്നത്, മേ ബി ത്രൂ ഇന്റർനെറ്റ് ഉള്ള മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ് കാര്യങ്ങളായിരിക്കാം. എന്നിരുന്നാലും ആ ഒരു സെഗ്മെന്റിലും വളരെയധികം ഒരു ഗ്രോത്തിനുള്ള സ്കോപ്പ്. ഇപ്പൊ T20 വേൾഡ് കപ്പ്, അതുപോലെ അസംബ്ലി എലക്ഷൻസ്, ലോക്സഭ എലക്ഷൻസ്, ഇതെല്ലാം വളരെയധികം ആളുകൾ ടി വി വാച്ച് ചെയ്യുന്നതിനും ന്യൂസ് എല്ലാം നോക്കുന്നതിനും ഉള്ള അവിടെ എല്ലാം അഡ്വർടൈസ്മെന്റ് റവന്യൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള ഒരു ഗ്രോത്ത് പ്രകടമാണ്. പക്ഷേ ഇപ്പൊ ഈ അടുത്ത് ഈ കോവിഡ് റിലേറ്റഡ് കാര്യങ്ങളോട് കൂടി ഇതിന് ചെറിയൊരു മങ്ങലേറ്റിട്ടുണ്ട്. പക്ഷേ ഇത് കഴിയുമ്പോൾ പിന്നീട് വളരെ നല്ലോണം ഇത് കൂടുന്നതായിരിക്കും. അതുപോലെ തന്നെയാണ് പവർ. പവർ എല്ലാം ഇല്ലാതെ നമുക്ക് ജീവിക്കാനേ പറ്റില്ല. അപ്പൊ ഇത് കാരണം കൊണ്ട് തന്നെ ഈ ഒരു കോവിഡ് ടൈമിൽ പോലും പവർ കമ്പനീസ് വളരെയധികം പ്രോഫിറ്റ്സ് കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ടെലികോം, നമുക്കറിയാം ടെലികോം ഇന്റർനെറ്റ് ലൈൻ എന്താണുള്ളത്, ഹോട്ടൽസ്, റിസോർട്ട്സ്, ഫിനാൻഷ്യൽ സർവീസസ്, ഇതുപോലെയല്ല. അപ്പോൾ ഇതിൽ ചുരുക്കി പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ഒരു പോസിറ്റീവ് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലുള്ള പല കമ്പനികളുടെയും മാർക്കറ്റ് ഷെയർ വളരെ കൂടുതലാണ്. അതായത് ഫസ്റ്റ് 3-4 കമ്പനീസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇറ്റ്സ് ഓൾമോസ്റ്റ് കവേഴ്സ് 80%. ഇത് മറ്റ് അമേരിക്ക ഇതെല്ലാം വെച്ച് നോക്കിയാൽ അങ്ങനെയല്ല. അവിടെ ഒരു പല പ്ലെയേഴ്സ് ഉണ്ടാവും ഫസ്റ്റ് ഇതിൽ തന്നെ. നമ്മളുടെ ഇതിലാണെങ്കിൽ ഒരു ഇപ്പൊ ഒരു പാസഞ്ചർ കാർ എന്നെടുത്തു കഴിഞ്ഞാൽ 50% മാർക്കറ്റ് ഷെയർ ഈസ് ബൈ മാരുതി. 50%. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റോക്ക് വാങ്ങിക്കേണ്ട ആവശ്യമുള്ളൂ ഈ ഒരു 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 സെക്ടറിന് നമ്മൾ ബുള്ളിഷ് ആവുകയാണെങ്കിൽ അതിന്റെ വളരെ കുറച്ച് വാങ്ങിക്കേണ്ട ആവശ്യമുള്ളൂ. കുറച്ചും കൂടി എളുപ്പമാണ് ഇന്ത്യയിൽ ഇതുപോലെയുള്ള മാർക്കറ്റ് ഷെയർ കൂടുതലുള്ള ലീഡേഴ്സിന് ചെയ്യാനായിട്ടുള്ള, നമുക്ക് അതിനെ വാങ്ങിക്കാൻ നോക്കുകയാണെങ്കിൽ ഇത് വളരെ ഇതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് നിങ്ങൾ എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.